നമസ്കാരം ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കെ സി ബി സി സംഘടിപ്പിക്കുന്ന വിശുദ്ധരെ പരിചയപ്പെടുത്തുക എന്നൊരു മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തോടും ഒപ്പം കെ സി ബി സിയോടും നന്ദി പറയുന്നു ഞാൻ ഇന്നോടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ലോകമുഴന് ആരാധിക്കുന്ന എൻ്റെ അമ്മയും ഞാൻ മനസ്സുകൊണ്ട് വരിച്ച വിശ്വ കൊച്ചുറീസെ പുണ്യോധിയെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി ഒരു വാച്ച് റിപ്പയറുകാരനായ ലൂയിസ് മാർട്ടിൻ്റെയും തുവാല നെയ്ത്തുകാരി വിശ്വസൊലിൻ ഗറിൻ്റെയും ഒൻപതാമത്തെ മകളായിട്ടായിരുന്നു കൊച്ചുറീസെ പുണ്യവധി ഉണ്ടായത് കൊച്ചുറീസെ പുണ്യവതിക്ക് മൊത്തം എട്ട് സഹോദരങ്ങളുണ്ടായിരുന്നു എന്നാൽ അതിൽ നാല് സഹോദരങ്ങൾ ശൈശവത്തിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് കൊച്ചുറീസെ പുണ്യവതി ജനിച്ചപ്പോൾ തന്നെ രോഗാതുരയായിരുന്നു അവർ ഭയപ്പെട്ടു മാതാപിതാക്കൾ ഭയപ്പെട്ടിരുന്നു അങ്ങനെ അവർ രണ്ടാം ദിവസം തന്നെ കുട്ടിക്ക് മമദീസ്സ നൽകുകയുണ്ടായി ഒന്നര വർഷത്തോളം ഒരു നേഴ്സായിരുന്നു കുട്ടിയെ പരിചരിച്ചിരുന്നത് അവർ അളവറ്റ രീതിയിൽ കുട്ടിയെ തലോലിക്കുകയും പിന്നീട് ത്രീശയിൽ ദുശീലങ്ങളും പിടിവാശികളും ആത്മവിശ്വാസവും ഒക്കെ വളരുകയുണ്ടായി സാധാരണ പൈതൽ പോലെയല്ലായിരുന്നു ആ പൈതൽ ഒരു നിലപാടെടുത്താൽ അതിൽ നിന്ന് ഒരിക്കലും മാറിയിരുന്നില്ല അതോടൊപ്പം ബാല്യത്തിൽ തെറ്റ് ചെയ്താൽ ഓടി അമ്മയുടെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുക പിന്നീട് ആ തെറ്റ് ആവർത്തിക്കുകയുമില്ലായിരുന്നു എന്നാൽ ക്രമേണ ആ ക്രിസ്തീയ കുടുംബത്തിന്റെ പ്രാർത്ഥനകളും സ്നേഹവായ്പും സെലിയുടെ രോഗീപരിചരണവും ഒക്കെ പിൽക്കാലത്ത് കൊച്ചറീസയെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു നിർഭാഗ്യമെന്ന് പറയട്ടെ രണ്ടു വർഷത്തിന് ശേഷം തൻ്റെ നാലാം വയസ്സിൽ കൊച്ചുറീസെ പുണ്യതിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു അമ്മയുടെ വേർപാട് ആ കുഞ്ഞു പൈതലിനെ വല്ലാതെ തളർത്തി അർബുദബാധിതയായി മരിച്ച സുലിൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ ലൂയിസിനെ തളർത്തി എങ്കിലും തൻ്റെ മക്കളായ പൗളിൻ ലിയോണി മേരി സെലിൻ നമ്മുടെ കൊച്ചുറേശ്യയുമായി സമീപത്ത് തന്നെയുള്ള പട്ടണമായ ലിസ്യൂസിലേക്ക് താമസം മാറ്റുകയുണ്ടായി തൻ്റെ എല്ലാ മക്കളും മഠത്തിൽ ചേർന്നപ്പോൾ പിന്നീട് ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ എല്ലാ മക്കളെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ നല്ല കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ബഹുമാനമാണ് വീണ്ടും അമ്മയുടെ ജീവിതത്തിലെ കനത്ത ആഘാതമായിരുന്നു ആ ഒ ഒൻപതാം വയസ്സിൽ മൂത്ത ചേച്ചിയായിരുന്നു പൗളിൻ മഠത്തിൽ ചേർന്നത് അമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം പൗളിനായിരുന്നു അമ്മയുടെ രണ്ടാനമ്മ മതിഭ്രമവും വിട്ടുമാറാത്ത പനിയും ആ കുടുംബത്തെ ഒന്നാകെ വലച്ചു അവസാനം മാതാവിന്റെ ഒരു രൂപം ചേച്ചി കട്ടിലിനരികെ കൊണ്ടുവന്നു വെച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ആ ക്രിസ്മസ് രാവിൽ അമ്മയ്ക്ക് അത്ഭുതകരമായ രോഗശാന്തി നേടുകയുണ്ടായി പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ തൻ്റെ പിടിവാശികളൊക്കെ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനകളൊക്കെ നടത്തി അമ്മ മാതാവിനെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്നായിരുന്നു ആ കാലത്ത് അമ്മയുടെ ചിന്ത തളർന്നിരുന്നിരുന്ന പിതാവുമായി പള്ളിയിലൊക്കെ പോകുമായിരുന്നു ശവസംസ്കാര ചടങ്ങുകളൊക്കെ പങ്കെടുക്കുമായിരുന്നു ആ തന്റെ മൂത്ത മൂത്ത് സെലിൻ ആയിരുന്നു അമ്മയുടെ കളിക്കൂട്ടുകാരി സെലിൻ കൂടി മഠത്തിൽ ചേർന്നപ്പോൾ അമ്മയ്ക്ക് മഠത്തിൽ ചേരുവാനുള്ള യേശുവിനോടുള്ള തന്റെ അതിരറ്റ സ്നേഹം കാരണം തൻ്റെ പതിനാലാം വയസ്സിൽ സമീപത്ത് തന്നെയുള്ള കാർമലിത്ത മഠത്തിൽ ചേരുവാൻ അപേക്ഷിച്ചു എന്നാൽ പ്രായക്കുറവ് കാരണം അപേക്ഷ നിരാകരിക്കുകയാണ് ഉണ്ടായത് അമ്മ പക്ഷെ നിരാശയാക്കിയില്ല പിറ്റേ കൊല്ലം റോം സന്ദർശിക്കുവാൻ കുടുംബത്തോട് കിട്ടിയ അവസരത്തിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ലിയോ പതിമൂന്നാമനെ തൻ്റെ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ച് തൻ്റെ ആവശ്യമുണർത്തുകയുണ്ടായി എന്നാൽ മാർപ്പാപ്പ അധികാരികളെ അനുസരിക്കുവാനാണ് ആവശ്യപ്പെട്ടത് പിന്നീട് ആ കൊല്ലം തന്നെ മഠാധികളിൽ അമ്മയെ സ്വീകരിക്കുകയുണ്ടായി ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ ആ മഠത്തിലുള്ളവരുടെ വാത്സല്യനിധിയായിരുന്നു എപ്പോഴും പുഞ്ചിരിക്കുന്ന അമ്മയെ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു എപ്പോഴും മറ്റുള്ളവരെക്കാൾ ചെറുതായിരിക്കും ആഗ്രഹിച്ചു പിൽക്കാലത്ത് അമ്മയോട് മോശപ്പെട്ട് പെരുമാറിയ ഒരു മേലധികാരി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായി ഇത്രയും ഉപദ്രവിച്ചിട്ട് എങ്ങനെയാണ് എന്നോട് ദയ കാണിക്കാൻ സാധിക്കുന്നത് അമ്മ എപ്പോഴും ആഗ്രഹിച്ചത് വലിയ കാര്യങ്ങൾ ചെയ്തതിനെ ചെയ്യുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുന്നതിനായിരുന്നു ചെറുപ്പം മുതലേ അമ്മയ്ക്കെല്ലാം പൂർണ്ണതയിലായിരുന്നു സംതൃപ്തി ആഫ്രിക്കയിലോ ചൈനയിലോ മിഷണറിയായി പോകുവാൻ അമ്മ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ക്ഷയരോഗത്തിൻ്റെ അമർന്ന അമ്മ രോഗാതിരായ കിടപ്പിലായി ആ ഇടയ്ക്ക് കൂടെയുള്ള കന്യാസ്ത്രീകൾ അമ്മയുടെ ചെറിയ വഴികൾ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നുള്ള കുറിപ്പുകൾ പൂർത്തിയാക്കുവാൻ പ്രോത്സാഹനം കൊടുക്കുകയും അങ്ങനെ മൂന്ന് കൃതികൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇതിൽ അമ്മയുടെ ആത്മകഥയായ ആത്മാവിൻ്റെ കഥയും ഉൾപ്പെടും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതാം തീയതി തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അമ്മ അഹിലോകവാസം പിടിയുമ്പോൾ നിരവധി അനവധി അത്ഭുതങ്ങളാണ് ഈ ലോകമാകെ സംഭവിച്ചത് അനേകം രോഗികൾ അമ്മയോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി സൗഖ്യം പ്രാപിക്കുകയുണ്ടായി പിന്നീട് സഭ അമ്മയെ സഭയുടെ വൈദ്യയായി നാമകരണം ചെയ്യുകയുണ്ടായി ഓർക്കണം നാം ആകെ മുപ്പത്തിമൂന്ന് വൈദ്യന്മാരാണുള്ളത് ഇനി കഷ്ടപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നു കാരണം കഷ്ടപ്പാടുകൾ എനിക്ക് മധുരമാണ് എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മ സഭയെ വിട്ടുപിരിയുമ്പോൾ സഭ അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതാം തീയതി അന്നത്തെ മാർപ്പാപ്പയായിരുന്നു പയസ് പതിനൊന്നാമൻ അമ്മയെ വാഴ്ത്തപ്പെട്ടപ്പോഴായി പ്രഖ്യാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴാം തീയതി അദ്ദേഹം തന്നെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തിന് മുമ്പെല്ലാം നാല് രോഗസൗഖ്യങ്ങളുടെ സ്ഥിരീകരണം വേണമായിരുന്നു അതിൽ ശ്വാസകോശത്തിന് ക്ഷയരോഗം ബാധിച്ച മരണാസന്നെ ഒരു സ്ത്രീ അമ്മയുടെ കബലടമ സന്ദർശിച്ചതിന് ശേഷം ഉണ്ടായ സൗഖ്യമാണ് അതിൽ പ്രധാനം അമ്മ സ്വയം കാട്ടുപൂക്കളോടായിരുന്നു ഉപമിക്കാറുണ്ടായിരുന്നത് ദൈവം നട്ടുപിടിപ്പിച്ചിരിക്കുന്നിടത്ത് പുഷ്പിച്ച് നിൽക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു അതുപോലെ അമ്മ പറഞ്ഞു എൻ്റെ മരണശേഷം ഞാൻ റോസാപുഷ്പങ്ങൾ വീഴുവാൻ അനുവദിക്കും എൻ്റെ സ്വർഗ്ഗം ഭൂമിയിലെ നന്മ ചെയ്യുന്നതിനായി ഞാൻ ചിലവഴിക്കും ചെറിയ വിശുദ്ധരുടെ ഒരു വലിയ സൈന്യത്തെ ഞാൻ ഉയർത്തുമെന്ന് പിൽക്കാലത്ത് അമ്മ പറയുകയുണ്ടായി എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ അമ്മയുടെ മാതാപിതാക്കളായ ലൂയിസ് മാർട്ടിനെയും സ്വരി ഗുലിനെയും രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പത്തൊൻപതാം തീയതി ബെനഡിക് പനാറോൻ മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ലോകചരിത്രത്തിലെ ആദ്യ സംഭവമായിരിക്കും ഒരു കുടുംബത്തിലെ മൂന്ന് പേർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഒരു വിസായുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയെന്ന് മാത്രം പറയാം വളരെ ദുരിത നിന്ന് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് അത്ഭുത വിടുതലുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും അങ്ങനെയാണ് അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് എൻ്റെ അമ്മയോട് ഇതിലെ തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക്